Dear students, welcome back to my channel. Homework class in the video. Swagatham. Appo nammal nokikondirikkunnathu nammada learning excellence record aanu alle padana mikavu rega. Idile max inde class oru class nammal cheyittundayirunnu part 1. Appo adu kandittillengil ningal adu playlist il undu allengil njan description il kodukka. Adu kaanuka. Idu randamatha part aanu. Appo idile pravartanangal okke ellavarum complete cheyanayittu shramikka. Adu pole thanne കഴിഞ്ഞ പാർട്ടും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഇതിലെ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ് വീട്ടിലെ കോണുകൾ കോണുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മട്ട കോണുകൾ അല്ലേ മട്ടത്തേക്കാൾ കുറവുള്ളത് കൂടുതലുള്ളത് എന്നൊക്കെ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അമൽ വരച്ച വീടിന്റെ ചിത്രം നോക്കൂ ചിത്രത്തിൽ എത്ര കോണുകളുണ്ട് എത്ര കോണുകളുണ്ടെന്ന് ഇവിടെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാം 8 കോണുകളാണ് ഉള്ളത് കോണുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക മട്ട കോണുകൾ ഏതെല്ലാമാണ് ഇതിൽ ഏതെല്ലാമാണ് മട്ട കോണുകൾ വരുന്നത് ആ ഈ 5 6 7 8 ഇവ നാലും മട്ട കോണുകളാണ് അല്ലേ എങ്ങനെയാണ് മട്ട കോണുകളാണെന്ന് മനസ്സിലാക്കുന്നത് ലംബമായിട്ട് വരുന്ന കോണുകളാണ് അല്ലേ ഇപ്പോ ഈ ഒരു രേഖയിലേക്ക് ഇവിടെ നിന്ന് ലംബമായിട്ടാണ് അടുത്ത രേഖ വരുന്നത് അപ്പോൾ ഇതൊരു മട്ട കോണാണ് ആംഗിൾസ് ഇൻ ദ ഹൗസ് Look at the picture of the house drawn by Amal. How many angles are there in the picture? That answer is 8. Observe the angles marked in the figure. Which of them are right angles? What are the right angles? 5, 6, 7 and 8. Okay. Now, this is the തേക്കാളും വലിയ കോണുകൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് മട്ട തേക്കാളും വലിയ കോണുകൾ? അപ്പ വലിയ കോണുകളായിട്ട് വരുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ ഒന്നാമത്തെ കോണ് നോക്കിക്കേ നിങ്ങൾ ഇത് മട്ട കോണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ താഴേക്കാണ് വരയ്ക്കേണ്ടത് അല്ലേ അപ്പ അതിനെ അത് കഴിഞ്ഞു വരുന്ന കോണുകൾ അതാണ് മട്ടത്തേക്കാളും വലിയ കോണുകൾ അതിനേക്കാളും ചെറുതായ കോണുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് വരയ്ക്കേണ്ടത് അപ്പ ഇവിടെ ഒന്നും രണ്ടും ആണ് മട്ടത്തേക്കാൾ വലിയ കോണുകൾ മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ മൂന്നും നാലും ആണ് ഓക്കേ ഇനി ചുവടെ നൽകിയിട്ടുള്ള വീടുകളുടെ ചിത്രങ്ങൾ നോക്കുക ഓരോ ചിത്രത്തിലും എത്ര കോണുകൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട് പട്ടികയിൽ എഴുതു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മൂന്ന് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അതിലൊക്കെ ധാരാളം കോണുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ അവയ്ക്ക് നമ്പർ കൊടുക്കണം എന്നിട്ട് എഴുതണം ഇപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ കോണുകൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടില്ല കാരണം അത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വരച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ വരച്ചിട്ട് വേണം എഴുതാനായിട്ട് ചിത്രം ഒന്നിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ എത്ര കോണുകളാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ 8 കോണുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഇവിടെ 1 2 3 പിന്നെ 4 5 6 7 8 8 അല്ല 9 കോണുകൾ 9 കോണുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ചിത്രത്തിൽ ഒരുപാട് കോണുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് 24 കോണുകൾ എന്ന ഉത്തരം കിട്ടും മൂന്നാമത്തെ ചിത്രത്തിൽ 20 കോണുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇത് അടയാളപ്പെടുത്തി നോക്കുക എന്നിട്ട് ഉത്തരം കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം ഇനി ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പട്ടിക പൂർത്തിയാക്കേണ്ടത് ഈ ചിത്രത്തിൽ കാണുന്നതിൽ ഏതൊക്കെയാണ് മട്ട കോണുകൾ മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ ഏതൊക്കെയാണ് വലിയ കോണുകൾ ഏതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് ഒന്നാമത്തെ ചിത്രത്തിൽ 6 7 8 9 ഇത്രയുമാണ് മട്ട കോണുകൾ വരുന്നത് അല്ലേ മട്ടത്തേക്കാൾ ചെറിയ കോണുകൾ ഏതൊക്കെയാണ് 1 2 3 4 5 രണ്ടാമത്തെ ചിത്രത്തിലോ രണ്ടാമത്തെ ചിത്രത്തിലെ എല്ലാ കോണുകളും തന്നെ മട്ട കോണുകളാണ് അതായത് 1 മുതൽ 24 വരെയുള്ള കോണുകളും മട്ട കോണുകളാണ് മൂന്നാമത്തെ ചിത്രത്തിലെ മട്ട കോണുകൾ വരുന്നത് 1 മുതൽ 15 വരെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മട്ട കോണുകളും 16 മുതൽ 20 വരെയുള്ളത് മട്ടത്തേക്കാൾ ചെറിയ കോണുകളുമാണ് ഈ ചിത്രത്തിൽ ഒന്നും മട്ടത്തേക്കാൾ വലിയ കോണുകൾ കാണാനായിട്ട് ഇല്ല ഇനി ഇതിന്റെ കൂടെ തന്നെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ വീടിന്റെ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കുക കോണുകളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് തന്നെ ചെയ്യണം നിങ്ങളുടെ വീടിന്റെ ചിത്രം നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ട് അവയിലെ കോണുകൾ നിങ്ങൾ കണ്ടെത്തുക ഇനി നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കുക ജനൽ വാതിൽ അലമാര തുടങ്ങിയവ ഏതിനും കോണുകളാണ് കൂടുതൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ ഒരു കുറിപ്പായി എഴുതു നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ കോണുകളുള്ളത് മട്ട കോണുകൾ തന്നെയാണ് അല്ലേ ഇപ്പോൾ ജനലെടുത്താലും വാതിലെടുത്താലും ഏതൊരു രൂപമെടുത്താലും അതിലൊരു ഒരു മട്ട കോണെങ്കിലും ഉണ്ടാകും അപ്പോൾ മട്ട കോണുകളാണ് നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക
ഓക്കേ അപ്പോൾ അതിന്റെ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വിച്ച് ആംഗിൾസ് ഇൻ ദ ഫിഗർ ആർ ഗ്രേറ്റർ ദാൻ എ റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിളിനേക്കാളും വലിയ ആംഗിൾസ് ഏതൊക്കെയാണ് വണ്ണും ടൂവും അല്ലേ വിച്ച് ആർ ദ ആംഗിൾസ് ലെസ് ദാൻ എ റൈറ്റ് ആംഗിൾ അതിൽ വരുന്നത് ത്രീയും ഫോറും ആണ് ഇനി ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഓഫ് ദ ഹൗസസ് ഗിവൺ ബിലോ ഹൗ മെനി ആംഗിൾസ് ക്യാൻ യു ഐഡന്റിഫൈ ഇൻ ഈച്ച് പിക്ചർ റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ഇൻ ദ നെക്സ്റ്റ് പേജ് അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമുക്കറിയാം നയൻ ആംഗിൾസ് ആണ് വരുന്നത് രണ്ടാമത്തെ പിക്ചറിൽ 24 ആംഗിൾസ് ഉണ്ട് മൂന്നാമത്തതിൽ 20 ആംഗിൾസ് ഉണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് ടേബിളിലേക്ക് എഴുതുമ്പോൾ ഫസ്റ്റ് പിക്ചറിൽ റൈറ്റ് ആംഗിൾസ് വരുന്നത് 6, 7, 8, 9 ആണ് ഇനി ആംഗിൾസ് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ വരുന്നത് 1, 2, 5 ഒന്ന് മുതൽ 5 വരെയുള്ള ആംഗിളുകളാണ് രണ്ടാമത്തെ ചിത്രത്തിൽ എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആണ് സോ 1 to 24 എന്ന് എഴുതുക മൂന്നാമത്തെ ചിത്രത്തിൽ 1 to 15 റൈറ്റ് ആംഗിൾസ് ആണ് 16 to 20 ലെസ് ദാൻ റൈറ്റ് ആംഗിൾസ് വരുന്ന ആംഗിൾസ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഡ്രോ ദ പിക്ചർ ഓഫ് യുവർ ഹൗസ് ഇൻ ദ നോട്ട്ബുക്ക് ഫൈൻഡ് ഔട്ട് ദ പെക്കുലാരിറ്റീസ് ഓഫ് ദ ആംഗിൾസ് നിങ്ങളുടെ വീടിന്റെ ചിത്രം നോട്ട്ബുക്കിൽ വരച്ചിട്ട് അതിലെ ആംഗിൾസിന്റെ പെക്കുലാരിറ്റീസ് എഴുതുക പ്രത്യേകതകൾ എഴുതുക ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് വിൻഡോസ് ഡോർസ് അലമാര വിച്ച് ടൈപ്പ് ഓഫ് ആംഗിൾസ് ആർ മോർ റൈറ്റ് എ നോട്ട് ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്സ് നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് ഏത് തരത്തിലുള്ള ആംഗിൾസ് ആണ് കാണുന്നത് കൂടുതലായിട്ട് കാണുന്നതെന്ന് എഴുതുക ഓക്കെ അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ആംഗിൾസ് ഇൻ മൈ സറൗണ്ടിങ്സ് ആർ റൈറ്റ് ആംഗിൾസ് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് റൈറ്റ് ആംഗിൾസ് ആയിരിക്കും ഓക്കെ അടുത്തത് പ്ലാൻ വരയ്ക്കാം ഇപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ വീടിൻ്റെ പ്ലാനൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും ദീപുവിൻ്റെ വീടിൻ്റെ പ്ലാൻ കണ്ടില്ലേ ഏറ്റവും വലിപ്പം കൂടിയ മുറി ഏതാണ് അപ്പോൾ വലിപ്പം കൂടിയ മുറി നോക്കാനായിട്ട് എന്ത് നോക്കിയാൽ മതി നീളവും വീതിയും നോക്കിയാൽ മതി അല്ലേ 5 മീറ്റർ നീളം 7 മീറ്റർ വീതി അതാണ് ഹാള് വരുന്നത് ഓക്കെ അപ്പോൾ 5 മീറ്ററും 7 മീറ്ററും ബാക്കിയൊക്കെ അതിലും ചെറുതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിപ്പം കൂടിയ മുറി ഇവിടെ ഹാളാണെന്ന് നമുക്ക് എഴുതാം ലെറ്റ് അസ് ഡ്രോ എ പ്ലാൻ സീ ദ പ്ലാൻ ഓഫ് ദീപുസ് ഹൗസ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റൂം ഇപ്പോൾ ഇവിടെ ലാർജസ്റ്റ് റൂം എന്ന് പറയുന്നത് ഹാളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇനി നിങ്ങളുടെ വീടിന് എന്തൊക്കെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ വീടിന് വേണം എന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കിടപ്പുമുറി ഹാള് അടുക്കള വരാന്ത പഠനമുറി ഇനി എന്തൊക്കെ വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക 1 മീറ്റർ നീളത്തിന് 1 സെൻറ്റിമീറ്റർ എന്ന കണക്കിൽ വരയ്ക്കണം അളവുകൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം ഞാനിവിടെ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മാതൃകയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുക അതുപോലെ ആ ഒരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കുക 1 മീറ്ററിന് 1 സെൻറ്റിമീറ്റർ കണക്കാക്കി വേണം വരയ്ക്കാനായിട്ട് ഞാനിവിടെ മാതൃകയായിട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വരയ്ക്കണമെന്നൊന്നുമില്ല നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വരയ്ക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഓരോ മുറികളും എന്താണെന്ന് എഴുതണം അതിൻ്റെ ആ മെഷർമെൻറ്റും നമ്മൾ കറക്റ്റായിട്ട് തന്നെ എഴുതുക ഓക്കെ വാട്ട് ഫെസിലിറ്റീസ് ഡു യു എക്സ്പെക്ട് ഇൻ യുവർ ഹൗസ് അപ്പം ഞാനിവിടെ ബെഡ്റൂം ഹാൾ കിച്ചൺ വരാന്ത സ്റ്റഡി റൂം ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ഡ്രോ ദ പ്ലാൻ ഓഫ് യുവർ ഡ്രീം ഹൗസ് ഡോണ്ട് ഫോർഗെറ്റ് ടു നോട്ട് ഡൗൺ ദ മെഷർമെൻറ്റ്സ് അപ്പം ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാം ഇനി ഇത് അടുത്ത അധ്യായത്തിലാണ് ഭാഗം വയ്ക്കൽ എന്ന് പറഞ്ഞ അധ്യായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് അടുത്തത് ബട്ടണുകൾ എത്ര കുമാരേട്ടൻ തയ്യൽക്കാരനാണ് അദ്ദേഹം 35 ബട്ടണുകൾ വാങ്ങിയിട്ടുണ്ട് ഇത് 5 ഷർട്ടിന് വെക്കാനുള്ളതാണ് എല്ലാ ഷർട്ടുകൾക്കും തുല്യ എണ്ണം ബട്ടണുകളാണ് വെക്കേണ്ടത് ഓരോ ഷർട്ടിലും വെക്കേണ്ട ബട്ടണുകൾ ചുവടെയുള്ള ഷർട്ടുകളിൽ വരച്ചു ചേർക്കൂ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് 35 ബട്ടണുകളാണ് ആകെ ഉള്ളത് അല്ലെ അതിന് തുല്യമായിട്ട് 5 ഷർട്ടുകളിലേക്ക് വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് 35നെ 5 കൊണ്ട് ഹരിക്കണം അല്ലെ 35നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 7 എന്നാണ് ഉത്തരം കിട്ടുന്നത് അതായത് 1 ഷർട്ടിൽ 7 ബട്ടൺ വീതമാണ് പിടിപ്പിക്കേണ്ടത് അപ്പം നിങ്ങൾ അത് വരച്ച് ചേർക്കുക ഇനി 63 ബട്ടണുകൾ ഇതുപോലെ എത്ര ഷർട്ടുകളിൽ വെക്കാൻ കഴിയും എന്ത് ചെയ്താൽ മതി ആ 1 ഷർട്ടിൽ 7 ബട്ടണാണ് വെക്കേണ്ടത് അങ്ങനെ 63 ബട്ടണുകളാണ് വെക്കേണ്ടതെങ്കിൽ 63നെ 7 കൊണ്ട് ഹരിക്കണം അപ്പം നമുക്ക് ഉത്തരം 9 എന്ന് കിട്ടും ഓക്കെ ഹൗ മെനി ബട്ടൺസ് കുമാരേട്ടൻ ഈസ് എ ടൈലർ ഹി ബോട്ട് 35 ബട്ടൺസ് ടു ഫിക്സ് ഓൺ 5 ഷർട്ട്സ് ഈച്ച് ഷർട്ട് ഷുഡ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ബട്ടൺസ് ഡ്രോ ദ ബട്ടൺസ് ഓൺ ഈച്ച് ഷർട്ട് ഇൻ ഹൗ മെനി സിമിലർ ഷർട്ട്സ് ക്യാൻ ഹി ഫിക്സ് 63 ബട്ടൺസ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും അപ്പോൾ ഓരോ ഷർട്ടിലും 7 ബട്ടൺസ് ആണ് വരേണ്ടത്
ഇനി നമുക്ക് 63 ബട്ടൺസ് തന്നിട്ട് ഇതുപോലെ തന്നെ ഓരോ ഷർട്ടിലും 7 ബട്ടൺസ് വീതം വെച്ചാൽ എത്ര ഷർട്ടുകളിൽ വെക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ 63 യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യ അപ്പോൾ നമുക്ക് 9 എന്ന് ഉത്തരം കിട്ടും ഓക്കേ അടുത്തത് ഹരിക്കാൻ എന്തെളുപ്പം ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക ഇവിടെ സംഖ്യ തന്നിട്ടുണ്ട് ഈ സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം എഴുതണം അതുപോലെ തന്നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലവും എഴുതണം എളുപ്പമുള്ള സംഖ്യകളാണ് 8 8നെ 2 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും 2 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും 12നെ 4 കൊണ്ട് ഹരിച്ചാൽ 3 2 കൊണ്ട് ഹരിച്ചാൽ 6 24നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടും 2 കൊണ്ട് ഹരിച്ചാൽ 12 എന്ന് കിട്ടും 16നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8 എന്ന് കിട്ടും 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 എന്ന് കിട്ടും 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18 എന്ന് കിട്ടും ഓക്കേ അപ്പോൾ ഈ സംഖ്യകൾ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക അതിനൊരു പ്രത്യേകതയുണ്ട് ഹൗ ഈസി ഇറ്റ് ഈസ് ടു ഡിവൈഡ് കംപ്ലീറ്റ് ദ ടേബിൾ 8 ആണ് ഫസ്റ്റ് അപ്പോൾ കോഷ്യന്റ് വെൻ ഡിവൈഡഡ് ബൈ 4 അപ്പോൾ 2 ആണ് ആൻസർ വരുന്നത് അടുത്തത് 4 ഇതേപോലെ ഓരോ സംഖ്യയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഉത്തരം എഴുതുക അതുപോലെ തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുമ്പോൾ എന്താണോ ഉത്തരം അതും എഴുതുക ഈ ഉത്തരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലത്തിൻ്റെ ഇരട്ടിയാണ് 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലം അല്ലേ അപ്പോൾ ആദ്യത്തെ കേസ് എടുത്തു നോക്കിയേ ആദ്യത്തെ സംഖ്യ 8 ആയിരുന്നു 4 കൊണ്ട് ഹരിച്ചപ്പോൾ 2 എന്ന് കിട്ടി 2 കൊണ്ട് ഹരിച്ചപ്പോൾ 4 എന്ന് കിട്ടി അടുത്തതിൽ നോക്കിയാൽ നിങ്ങൾ 3 6 6 12 4 8 9 18 അല്ലേ ഇരട്ടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഹരണഫലങ്ങളിൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് 4 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലത്തിൻ്റെ ഇരട്ടിയാണ് 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലം വാട്ട് പെക്യുലാരിറ്റീസ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ കോഷ്യൻസ് ദ കോഷ്യൻറ്റ് വെൻ ഡിവൈഡഡ് ബൈ 4 ഈസ് ഡബിൾ ദാറ്റ് ഓഫ് കോഷ്യൻറ്റ് വെൻ ഡിവൈഡഡ് ബൈ 2 ഓക്കെ അടുത്തത് പാൽ കണക്ക് ഗോപാലന് 5 പശുക്കളുണ്ട് എല്ലാ പശുക്കൾക്കും തുല്യമായാണ് കാലിത്തീറ്റ നൽകുന്നത് ഒരാഴ്ചയിൽ 105 കിലോഗ്രാം കാലിത്തീറ്റയാണ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്നത് ഒരു പശുവിന് ഒരാഴ്ചത്തേക്ക് എത്ര കിലോഗ്രാം കാലിത്തീറ്റ കൊടുക്കും ചോദ്യം ശരിക്കും വായിക്കുക ഗോപാലിന് 5 പശുക്കളുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടാണ് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഒരാഴ്ചയിൽ അദ്ദേഹം 105 കിലോഗ്രാം കാലിത്തീറ്റയാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പശുവിന് ഒരാഴ്ചത്തേക്ക് എത്ര കിലോഗ്രാം കാലിത്തീറ്റ കൊടുക്കും 5 പശുക്കൾക്കും കൂടെ കൂടിയാണ് 105 വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ ഒരാളുടെ അത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക ഗോപാലൻ ഹാസ് 5 കൗസ് ഹി ഫീഡ്സ് ഓൾ ദ കൗസ് ഈക്വലി എവറി വീക്ക് ഹി ബൈസ് 105 kg കാറ്റിൽ ഫീഡ് ഫ്രം ദ സൊസൈറ്റി ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് കാറ്റിൽ ഫീഡ് ഡസ് ഹി ഗിവ് എ കൗ പെർ വീക്ക് എന്ത് ചെയ്യണം 105നെ 5 കൊണ്ട് ഹരിച്ചാൽ ഒരു പശുവിന് ഒരാഴ്ചത്തേക്ക് വേണ്ട കാലിത്തീറ്റ കിട്ടും അല്ലേ അത് 21 കിലോഗ്രാം ആണെന്ന് നമുക്ക് ഉത്തരം കിട്ടി അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഒരു പശുവിന് വേണ്ടതാണ് 21 കിലോഗ്രാം അല്ലേ എങ്കിൽ ഒരു പശുവിന് ഒരു ദിവസത്തേക്ക് എത്ര കാലിത്തീറ്റ വേണ്ടി വരും അപ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നത് എത്ര ദിവസമാണ് 7 ദിവസമാണ് 7 ദിവസത്തേക്കും കൂടെ കൂടിയാണ് 21 കിലോഗ്രാം അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്രയായിരിക്കും 21 × 7 അല്ലേ അപ്പം 3 കിലോഗ്രാം എന്ന് കിട്ടും അതായത് ഒരു പശുവിന് ഒരു ദിവസം 3 കിലോഗ്രാം വേണം എങ്കിൽ 5 പശുവിനും കൂടി ഒരു ദിവസത്തേക്ക് എത്ര കാലിത്തീറ്റ വേണ്ടി വരും ഒരു പശുവിന് ഒരു ദിവസം 3 കിലോഗ്രാം ആണെങ്കിൽ 5 പശുവിന് 5 × 3 അല്ലേ 15 കിലോഗ്രാം എന്നുത്തരം കിട്ടും ഓക്കെ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് കാറ്റിൽ ഫീഡ് ഈച്ച് കൗ റിക്വയേഴ്സ് ഇൻ എ വീക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഓൺ ദ ബക്കറ്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു മൊത്തം 5 കൗസ് ഉണ്ട് 5 കൗസ് ഉണ്ട് അവർക്ക് എല്ലാവരും കൂടെ കൂടി 105 kg ആണ് വേണ്ടത് അപ്പോൾ 105 / 5 ചെയ്യുമ്പോൾ നമുക്ക് 21 kg എന്ന് കിട്ടും ഹൗ മച്ച് കാറ്റിൽ ഫീഡ് ഡസ് എ കൗ റിക്വയർ എ ഡേ ഒരു ദിവസം ഒരു പശുവിന് എത്ര വേണം അപ്പോൾ 21 / 7 ചെയ്താൽ മതി ആൻസർ 3 kg എന്ന് കിട്ടും
ഹൗ മച്ച് കാറ്റിൽ ഫീഡ് ഡസ് 5 കൗസ് റിക്വയർ എ ഡേ ഒരു ദിവസം 5 പശുക്കൾക്കും കൂടി എത്ര വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് സോ 5 × 3 അല്ലേ 15 kg എന്ന ഉത്തരം കിട്ടും അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം ബൈ